ലക്ഷദ്വീപ് ഉപതിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് കമ്മീഷന്റെ തീരുമാനം. ബി ബാലഗോപാലാണ് ചേർന്നത്. ബാലു, വിചാരണ കോടതി അത്തരത്തിൽ ശിക്ഷ വിധിച്ചു, കുറ്റം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഹൈക്കോടതി അതിനെ മരവിപ്പിച്ച് ശിക്ഷ മരവിപ്പിക്കുകയും അതോടൊപ്പം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതനുസരിച്ച് ഇത് പരിഗണിച്ച് വേണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ അത്തരത്തിലൊരു നിലപാട് വന്നപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എത്രത്തോളം ആശ്വാസമാണ് മുഹമ്മദ് ഫൈസലിന് ഈ ഒരു തീരുമാനം? മുഹമ്മദ് ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നത്തെ ഈ ഔദ്യോഗിക തീരുമാനം. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് മരവിപ്പിക്കുമെന്ന സൂചന കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. കാരണം ജനപ്രാതിനിധ്യ നിയമത്തിലെ 8-ാം വകുപ്പ് പ്രകാരം ഈ ശിക്ഷ, അതായത് ക്രിമിനൽ കേസിലെ ശിക്ഷ സ്റ്റേ ചെയ്യുകയോ മരവിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയോഗ്യത അത് സ്വാഭാവികമായി നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഫെബ്രുവരി 27 തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം മരവിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ എടുത്തിരുന്ന തീരുമാന പ്രകാരം നാളെ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങേണ്ടതായിരുന്നു. മുഹമ്മദ് ഫൈസൽ ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുതിർന്ന NCP നേതാവ് ശരത് പവാറും ഒപ്പമാണ് അദ്ദേഹം സ്പീക്കറിനെ കണ്ടത്. തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കുകയും അദ്ദേഹത്തിനുള്ള അയോഗ്യത പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം ഈ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് സൂചന. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.